കുട്ടുകാർക്കും ദേവാസ് ക്രാഫ്റ്റ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉണക്കയിലയും കായും കൊണ്ടുള്ള ഒരു ക്രാഫ്റ്റാണ്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യമായി വേണ്ടത് ഇതേപോലെ ഒരു കാർഡ്ബോർഡാണ്. ഇതിന് 12 ഇഞ്ച് നീളവും 6 ഇഞ്ച് വീതിയുമുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 2 റീപ്പറുകളാണ്. ഇനി റീപ്പറ് ഈ കാർഡ്ബോർഡിൻ്റെ 2 അറ്റങ്ങളിലും ഓരോ ഇഞ്ച് വീതം കവിഞ്ഞു നിൽക്കുന്ന രീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. റീപ്പർ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എഡ്ജ് സാൻഡ് പേപ്പർ വെച്ച് നമുക്കൊന്ന് ക്ലിയർ ചെയ്തെടുക്കണം. ഇത് രണ്ടും നമ്മൾ പേപ്പറിട്ട് ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഇത് രണ്ടും ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ചെറിയ ഭാഗത്തേക്ക് വെക്കാനുള്ള 2 റീപ്പർ നമുക്ക് സ്കെയിൽ വെച്ച് അളന്ന് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഇതിലേക്ക് വേണ്ട 2 എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇത് രണ്ടും നമ്മൾ ഇതേപോലെ ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊരു ക്ലിപ്പ് വെക്കേണ്ടതുണ്ട്. അതിന് സ്കെയിൽ വെച്ച് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് അളന്ന് നമുക്ക് പെൻസിൽ വെച്ച് മാർക്ക് ചെയ്ത് 2 ഹോളിട്ട് കൊടുക്കുക. നമ്മൾ ഹോളിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കമ്പി ലെയർ വെച്ച് വളച്ച് ഇതിൽ ഒരു കൊളുത്ത് ഉണ്ടാക്കിയെടുക്കാം. ഇതേപോലെ നമ്മൾ കൊളുത്തുണ്ടാക്കിയതിന് ശേഷം ഇതിൻ്റെ ബാക്കിലേക്ക് വെച്ച് നമുക്ക് ഗ്ലൂ ഗൺ വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ കൊളുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതുപോലെ കുറച്ച് ചുള്ളിക്കമ്പും പിന്നെ കുറച്ച് ഉണങ്ങിയ ഇലകളുമാണ്. ഇനി കമ്പ് ഇതേപോലെ വെച്ച് ഒന്ന് മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഗ്ലൂ ഗൺ വെച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കാം.
നമ്മൾ ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഇലകളായിട്ട് ഗ്ലൂ വെച്ച് നമുക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കണം. നമ്മളിത് ഗ്ലൂ തേക്കുമ്പോൾ ഇലയുടെ എഡ്ജിലേക്ക് നല്ലതുപോലെ ഗ്ലൂ പറ്റാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ നമ്മൾ ആദ്യം വലിയ ഇലകൾ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് മുകളിലായിട്ട് അതിൽ വലിപ്പം കുറഞ്ഞ ഇലകൾ വെച്ച് നമുക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഇലകളെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലുള്ള ഉണക്കക്കായാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഇത് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലൂ ഗൺ വെച്ച് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഇത് എടുത്തേക്കുന്ന ഇല പേര ഇലയാണ്. അതേപോലെ കാ ഉണങ്ങിയ പേരയ്ക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ കായെല്ലാം ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്ലാക്ക് കളറാണ്. നമുക്ക് ഒരു ബ്രഷ് ഉപയോഗിച്ച് ഈ ബ്ലാക്ക് കളറ് ഈ ഇലകളിലും കമ്പിലേക്കും നന്നായി ഒന്ന് അടിച്ചു കൊടുക്കാം. നമ്മൾ ഇത് കളറടിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തും നല്ലതുപോലെ പറ്റുവാനായി ശ്രമിക്കണം. അന്നേരം നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് മൊത്തത്തിൽ അടിച്ച് എടുക്കാം. ഇത് നമ്മൾ നന്നായി ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ കുറച്ച് ഗോൾഡ് കളറും ഒരു ബ്രഷുമാണ്. ഇനി ഈ കളറ് നമുക്ക് ഈ കമ്പിലേക്കും ഈ ഇലയിലും കായലും നമുക്ക് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇത് നമ്മളിത് ചെയ്യുമ്പോൾ ഇത് പൂർണ്ണമായിട്ടും കളർ മുക്കി അടിക്കാതെ കുറച്ച് കളറെടുത്ത് ഈ ഇലയുടെ വെയിനൊക്കെ നമുക്ക് കാണുന്ന രീതിയിൽ പതുക്കെ ഒന്ന് കളറ് അടിച്ചെടുക്കാം. ക്രാഫ്റ്റിൻ്റെ പണി ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായി ഒന്ന് ഉണക്കിയെടുക്കാം.